ആഫ്റ്റർ ദ ഡാർക്ക് അല്ലെങ്കിൽ ദ ഫിലോസഫേഴ്സ് എന്ന പേരിലും അറിയപ്പെടുന്ന 2013 റിലീസായ സയൻസ് ഫിക്ഷൻ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് ഒരു കപ്പിളിനെ കാണിച്ചുകൊണ്ടാണ്. ഇവർ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമാണ്. പെൺകുട്ടിയുടെ പേര് പെട്ര എന്നും പയ്യന്റെ പേര് ജെയിംസ് എന്നുമാണ്. രാവിലെ തന്നെ ഉറക്കമെണീക്കുന്ന പെട്ര ക്ലാസ്സിലേക്ക് പോകാൻ റെഡിയാവുന്നു. ജെയിംസ് ആകട്ടെ ഉറക്കം മതിയാവാതെ പെട്ര എഴുന്നേറ്റ് പോയിട്ടും കുറച്ചുനേരം കൂടി ഉറങ്ങാനായി കിടക്കുന്നു. പിന്നീടുള്ള ഉറക്കത്തിന് ശേഷം അവൻ ഉറക്കം എണ്ണിക്കുമ്പോഴേക്കും ക്ലാസ്സിലേക്ക് ചെല്ലാനുള്ള ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വളരെ വെപ്രാളത്തിൽ റെഡിയായി ജെയിംസ് പുറപ്പെടുന്നു അവന്റെ ഫിലോസഫി ക്ലാസ് അറ്റൻഡ് ചെയ്യാനായി. അവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു ഇന്റർനാഷണൽ സ്കൂളിലെ സ്റ്റുഡന്റ് ആണ് ജെയിംസ്. അവൻ ചെല്ലുമ്പോൾ ഫിലോസഫി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന പ്രൊഫസർ സിമിത് ആദ്യം ജെയിംസിനെ അകത്തേക്ക് കയറ്റുന്നില്ല, പക്ഷെ പിന്നീട് അനുവദിക്കുന്നു. കാരണം ഇന്ന് ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ ഗ്രാജുവേഷന്റെ ലാസ്റ്റ് ഡേ ആണ്. ഇന്നത്തോടുകൂടി ഇവരുടെ പഠനം അവസാനിക്കും. സിമിത് ഒരു ഫിലോസഫി പ്രൊഫസർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് സ്റ്റിമുലേഷൻ പരമായ പല എക്സസൈസുകളും നൽകാറുണ്ട്. അതായത് ഒരു സിറ്റുവേഷൻ നൽകിയിട്ട് അതെങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യും. ചിലപ്പോൾ അത് നടക്കാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ ആകാം, ചിലപ്പോൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ നടന്ന ഒരു സിറ്റുവേഷൻ ആകാം. എന്തായാലും അതിൽ എങ്ങനെയാണ് ഇവർ സർവൈവ് ചെയ്യുക എന്നിവർ ഇമാജിൻ ചെയ്ത് കണ്ടെത്തി പറയുന്ന ഗ്രൂപ്പ് എക്സസൈസുകളാണ് നൽകാറുള്ളത്. അത്തരം ഒരു വർക്ക് ഇന്നും കൊടുക്കുന്നു. സാഹചര്യം ഇതാണ്, അണുബോംബ് ആക്രമണം നടക്കുന്ന ഒരു യുദ്ധകാലം. അവിടെ സർവൈവ് ചെയ്യാനായി ഈ സ്ഫോടനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, റേഡിയേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കെയായി ഒരു ബങ്കറുണ്ട്. ആ ബങ്കറിൽ പക്ഷെ 10 പേർക്കായിട്ടുള്ള സപ്ലൈസേ ഉള്ളൂ. 10 പേർക്ക് ആ ബങ്കറിൽ താമസിക്കാൻ സാധിക്കും. പക്ഷേ ഇവർ 20 പേരടങ്ങുന്ന സ്റ്റുഡൻസ് ഗ്രൂപ്പ് ആണുള്ളത്. അതിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യണം. ആ 10 പേർക്ക് ഒരു വർഷക്കാലത്തേക്ക് ആ ബങ്കറിൽ കഴിയാം. അപ്പോഴേക്കും പുറത്തുള്ള റേഡിയേഷൻ ഒക്കെ മാറി സേഫായി അവർക്ക് പുറത്തേക്ക് ഇറങ്ങാം. പക്ഷെ എങ്ങനെ ഈ 20 പേരിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യും? ആ സെലക്ഷൻ കറക്റ്റായി ഇവർക്ക് ഒടുക്കം അകത്ത് കയറിയ 10 പേർക്കും സേഫായി പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചോ എന്നതാണ് ഇപ്പോൾ ഇവർക്ക് നൽകിയിരിക്കുന്ന ടാസ്ക്. അതിനായിട്ട് ഈ 20 കുട്ടികൾക്കും പ്രൊഫഷൻ സെലക്ട് ചെയ്യണം. അവരുടെ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രൊഫഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും 20ൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യുക. അതിനായി റാൻഡമായി നറുക്കെടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ജോലി പറയുമ്പോൾ അതിൽ നിന്ന് എല്ലാവരും കൂടി ചേർന്ന് ലോകം നശിച്ചിരിക്കുന്ന ഒരു സമയത്ത് മുന്നോട്ട് സർവൈവ് ചെയ്യാനായി, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം റീബിൽഡ് ചെയ്തെടുക്കാനായി, ആദ്യം മുതൽ ആ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങാനായി ഇതിൽ ഏതൊക്കെ ജോലിയിൽ പെട്ടവരെയായിരിക്കും ആവശ്യം വരിക എന്ന് തീരുമാനിക്കണം. ആദ്യം തന്നെ ഞാനൊരു പോയറ്റ് ആണ് എന്ന് പറഞ്ഞ ടോബിയെ പ്രൊഫസർ സിനിത് ബങ്കറിൽ പ്രവേശിപ്പിക്കാതിരിക്കാനായി വെടിവെച്ച് കൊല്ലുന്നു. കാരണം ഒരു പോയറ്റിനെ കൊണ്ട് മനുഷ്യന്റെ ജീവിതം സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങാനായി ഒരാവശ്യവുമില്ലെന്നാണ് പ്രൊഫസർ പറയുന്നത്. അങ്ങനെ പ്രൊഫസർ അടക്കം 21 പേരുണ്ടായിരുന്നത് ഇപ്പോൾ 20 പേരായി മാറിയിരിക്കുന്നു. അതായത് പ്രൊഫസറും ഈ ഗെയിമിലെ ഒരാൾ തന്നെയാണ്. പ്രൊഫസറിന് എന്താണ് ഈ ഗെയിമിലെ പ്രൊഫഷൻ എന്നത് ഇപ്പോൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു. ബിഗ് ബോസിലൊക്കെ വൈൽഡ് കാർഡ് എൻട്രി ഇല്ലേ, അതേപോലെ സാഹചര്യവും സമയവും വരുമ്പോഴേ തന്റേത് വെളിപ്പെടുത്തുകയുള്ളൂ എന്നാണ് പ്രൊഫസർ സിമിത് പറയുന്നത്. അങ്ങനെ 20 പേരിൽ 10 പേര് ബങ്കറിനകത്ത് സേഫായും 10 പേര് റേഡിയേഷൻ മൂലം മരിക്കുകയും ചെയ്യും. വേണ്ട എന്ന് പറഞ്ഞ് തഴഞ്ഞു കളഞ്ഞ ലിസ്റ്റിലുള്ള 10 പേരിൽ സുവോളജിസ്റ്റും റിയൽ എസ്റ്റേറ്റ് ഏജന്റും ഫാഷൻ ഡിസൈനറും ഷെയർ മാർക്കറ്റ് ബ്രോക്കറും ഹൌസ് കീപ്പറും സിംഗറും ഓസ്ട്രോണറ്റും അങ്ങനെ ഉൾപ്പെടുന്ന 10 പ്രൊഫഷനിലെ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊക്കെ വേണ്ട എന്ന് നീക്കിവെച്ചതുകൊണ്ട് തന്നെ ഉടനെ പ്രൊഫസർ സിമിത് അവരെയും വെടിവെച്ച് കൊല്ലുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യമല്ല, ഇവർക്ക് ഈ കൊടുത്തിരിക്കുന്ന ടാസ്ക് പ്രകാരം ഇവർ സങ്കല്പിച്ച് നോക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ഈ നടക്കുന്ന കാര്യങ്ങൾ പെട്രീനയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ ജെയിംസിനോട് പ്രൊഫസർ വൈൽഡ് കാർഡ് ആണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും അയാൾ ഏത് പ്രൊഫഷനിലുള്ളതാണ് എന്ന് നമുക്കറിയില്ല. കൂടാതെ അയാളുടെ രക്ഷപ്പെടാനായി മറ്റുള്ളവരൊക്കെ വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇയാളെ നമ്മുടെ കൂടെ ബങ്കറിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ സേഫ്റ്റിക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. അതുകൊണ്ട് ഇയാൾ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് ഇവർ പ്ലാൻ ചെയ്തത് പ്രകാരം പ്രൊഫസർ ഉൾപ്പെടെ മറ്റു സ്റ്റുഡൻസും കൂടി ചേർന്ന് ഈ 10 പേരടങ്ങുന്ന ഗ്യാങ് ബങ്കറിലേക്ക് കയറേണ്ട സമയം പ്രൊഫസറിനെ മാത്രം അകത്ത് കയറ്റാതെ ബാക്കിയുള്ളവർ ബങ്കറിൽ കയറി കഥ കടക്കുന്നു. പ്രൊഫസർ തട്ടി വിളിച്ചിട്ടും കൊട്ടി വിളിച്ചിട്ടും ഒന്നും തന്നെ അവർ കഥക് തുറക്കുന്നേയില്ല. പുറത്താണെങ്കിൽ അതികഠിനമായ റേഡിയേഷൻ അടിച്ച് പ്രൊഫസർ ആകെ വെന്തൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാകട്ടെ അത് മൈൻഡ് ചെയ്യാതെ ബങ്കറിനകത്ത് പരിശോധന നടത്തുന്നു. അവർക്ക് ഒരു വർഷക്കാലത്തേക്ക് സർവൈവ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബങ്കറിലുണ്ട്. ബോറടിക്കാതെ ഇവിടെ തന്നെ സമയം ചെലവഴിക്കാനായുള്ള എല്ലാവിധ എന്റർടൈൻമെന്റും ഉണ്ട്, ഫുഡും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ജെയിംസ് ആകട്ടെ തന്റെ ഗേൾഫ്രണ്ട് ആയ പെട്രീനയുടെ കൂടെ തനിക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമെന്നതിൽ വളരെ സന്തോഷവാനായിരുന്നു. പക്ഷെ മറ്റാരും ശ്രദ്ധിക്കാൻ ഒരു കാര്യം പിന്നീട് പെട്രീന ശ്രദ്ധിക്കുന്നു. പുറത്ത് റേഡിയേഷൻ ഏറ്റ് മരിക്കാറായി കിടക്കുന്ന പ്രൊഫസർ തന്റെ കയ്യിൽ ഒരു കുറിപ്പ് വെച്ചിരിക്കുന്നു. ഈ ബങ്കറിൽ നിന്ന് പുറത്ത് കടക്കാനായുള്ള കോഡ് എനിക്ക് മാത്രമേ അറിയൂ എന്നതായിരുന്നു. പക്ഷേ അത് പെട്രീന മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ ഏയ് അതിനൊന്നും ചാൻസ് ഇല്ല, അയാൾ അകത്തേക്ക് വരാനായുള്ള അടവ് പറയുന്നതായിരിക്കുമെന്ന് അവർ കരുതുന്നു. അങ്ങനെ അവർ അത് കാര്യമാക്കുന്നില്ല. പക്ഷേ പുറത്ത് കടന്ന് റേഡിയേഷൻ ഏറ്റ് പ്രൊഫസർ സിമിത്തിന്റെ മൃതദേഹം അഴുകി നശിച്ച് അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഈ ബങ്കറിൽ നിന്ന് ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട സമയമാകുന്നു. പക്ഷേ ഡോറ് തുറക്കാനായി ഒരു കോഡ് വേണം എന്നത് അറിയുമ്പോഴാണ് പ്രൊഫസർ സിമിത് പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പുറത്ത് കടക്കാനുള്ള കോഡ് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇവർ ബുദ്ധിപരമായി
വിശദമായി കാര്യങ്ങൾ ചിന്തിച്ചില്ല. പെട്ടെന്നുണ്ടായിരുന്ന ഇമോഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തീരുമാനമെടുത്ത് പ്രൊഫസറിനെ അകത്ത് കയറ്റാഞ്ഞതുകൊണ്ടാണ് ഇവർക്കും ഇപ്പോൾ ബങ്കറിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നത്. അങ്ങനെ അകത്ത് കിടന്ന് വേണ്ട ഒരുവിധ ആഹാര സാധനങ്ങളോ വെള്ളമോ ഒന്നുമില്ലാതെ അവർ നരകിക്കാനായി തുടങ്ങുന്നു. എങ്ങനെയൊരു സാഹചര്യം മറികടക്കുമെന്ന് പേടി മൂലം ചിലർ ആത്മഹത്യ പോലും അതിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് നൽകിയ ഈ ഒരു ടാസ്കിൽ അവർ തോറ്റിരിക്കുന്നു എന്ന് പ്രൊഫസർ സിമിത്ത് അവരോട് പറയുന്നു. ഈ ടാസ്കിലെ പ്രൊഫസറിന്റെ ജോലിയാകട്ടെ ആ ബങ്കർ ബിൽഡ് ചെയ്ത ആളിന്റേതാണ്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിനായിരുന്നു അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള കോഡ് അറിയാമായിരുന്നത്. പക്ഷെ ഇമോഷന്റെ പുറത്ത് ഇവർ ആ തീരുമാനമെടുത്തു, അതുകൊണ്ട് അവർ അതിൽ തോറ്റു. ഇതാണ് സൈക്കോളജി. സിമിത്ത് ഒരു സൈക്കോളജി ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഇവരെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ടാണ് ഇത്തരം ടാസ്കുകൾ നൽകുന്നത്. എന്തായാലും ആദ്യത്തെ റൗണ്ടിൽ തോറ്റതുകൊണ്ട് അടുത്ത റൗണ്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യാനായി കുട്ടികൾ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ വീണ്ടും ഈ ഒരു സ്റ്റിമുലേഷൻ പ്ലേ ചെയ്യുന്നു. ആ ടീം മുന്നേ ഓരോരുത്തർ നറുക്കെടുപ്പിലൂടെ ഓരോ ജോലി നേടിയിരുന്നില്ലേ, അതേ ജോലി തന്നെയാണ് ഇപ്പോൾ അവർക്ക്. പക്ഷേ എക്സ്ട്രാ അവർക്ക് ഓരോ ക്യാരക്ടറിസ്റ്റിക്സും കൊടുക്കുന്നുണ്ട്. അതായത് ഒരാൾ ചെയ്യുന്ന ജോലി ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ളതായിരിക്കാം, പക്ഷെ അയാൾക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അയാളെ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ വരുന്നു. കാരണം മനുഷ്യരാശിയെല്ലാം നശിച്ച് വീണ്ടും മനുഷ്യന്റെ ജീവിതം റീബിൽഡ് ചെയ്ത് തുടങ്ങാനായി പോകുന്ന ടീം സ്വവർഗാനുരാഗികളെയും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലാത്തവരെയും ഒന്നും സെലക്ട് ചെയ്യില്ല, അതിന് പകരം അതിലും നല്ല ആളുകൾ ഉണ്ടെങ്കിൽ അവരെ സെലക്ട് ചെയ്യാമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇവർ ചിന്തിക്കുന്നത്. കാരണം ആദ്യത്തെ സ്റ്റിമുലേഷനിൽ ഇവർ തോറ്റു, രണ്ടാമതും തോൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇത്തവണയും പ്രൊഫസർ അടക്കം ഒരു 10 പേരെ അവർ സെലക്ട് ചെയ്യുന്നു. പ്രൊഫസറെ സെലക്ട് ചെയ്യാൻ കാരണം ആ ബങ്കർ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള കോഡ് പ്രൊഫസർക്കേ അറിയൂ എന്നതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ അതിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ബാക്കി 9 പേർക്കും പ്രൊഫസർ സിമിത്തിന്റെ ക്യാരക്ടറുമായി പൊരുത്തപ്പെട്ട് പോകാനാവാതെ അവിടെ വഴക്കുണ്ടാവുകയും തുടർന്ന് പ്രൊഫസർ തന്നെ ആരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണ്ടെന്ന രീതിയിൽ റേഡിയേഷൻ അകത്തേക്ക് അടിച്ചു കയറാനായി ബങ്കറിന്റെ ഡോർ ഓപ്പൺ ചെയ്തിടുകയും തുടർന്നുണ്ടാവുന്ന എക്സ്പ്ലോഷനിൽ ഇവരൊക്കെ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടും ഫെയിൽ ആവുന്നു. പ്രൊഫസർ തങ്ങളെ ക്ലാസ് എടുക്കുന്നതിനിടയിൽ പഠിപ്പിക്കാനായി പല രീതിയിലെ സാഹചര്യങ്ങൾ തങ്ങൾക്ക് തന്നിട്ടുണ്ട്. തങ്ങളതൊക്കെ ഇമാജിൻ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇത്തവണത്തേത് വളരെ ഡിഫറെന്റ് ആയിട്ടാണ്. എന്തോ പന്തികേട് തോന്നുന്ന കുട്ടികൾ പ്രൊഫസറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പ്രൊഫസർ ഇവർക്ക് ജോലി നറുക്കിട്ടെടുക്കാനായി ഒരു ബോക്സ് കൊടുത്തിരുന്നല്ലോ, ആ ബോക്സ് പരിശോധിക്കുന്നവർക്ക് അതിൽ ഈ മാജിക് ഒക്കെ ചെയ്യുന്നത് പോലെ ചെറിയ തീരുമറികൾ പ്രൊഫസർ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോരുത്തരും ഏതൊക്കെ നറുക്കെടുക്കണം എന്നതുപോലും പ്രൊഫസറിന് അതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ മൂന്നാമതൊന്നുകൂടി അവർ അത് പ്ലേ ചെയ്യാനായി തീരുമാനിക്കുന്നു. ഇത്തവണ അവരുടെ സിറ്റുവേഷൻ നടക്കുന്നത് ഒരു ഐലൻഡിലാണ്. അവിടെ പ്രത്യക്ഷത്തിൽ അണുബോംബ് ആക്രമണം നടന്നിട്ടില്ല, പക്ഷേ ഭാവിയിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതിനായിട്ട് ഒരു ബങ്കർ ഉണ്ട്. അവിടേക്ക് സേഫായി 10 പേരെ സെലക്ട് ചെയ്യണം. ഈ 20 പേർ പ്ലസ് ഒരാൾ പ്രൊഫസറും അടങ്ങുന്ന ടീം. ഈ 21 പേരടങ്ങുന്ന ടീമിൽ നിന്ന് ഈ ടീം തനിക്ക് ചില പ്ലാനുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ പെട്ടോ പ്ലാൻ ചെയ്യുന്നു. അത് പ്രകാരം സേഫ് ആകാനുള്ള ആളുകളെ സെലക്ട് ചെയ്യാനുള്ള അനുമതി അവൾക്ക് ഒറ്റയ്ക്ക് ടീം മെമ്പേഴ്സ് നൽകുകയാണ്. അവൾ അങ്ങനെ ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നു. ഇത്തവണ രണ്ടാമത്തെ സമയത്തെ പോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന കാരണം കൊണ്ടൊന്നും ആരെയും മാറ്റി നിർത്തുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ പോലും അവർ ഒരു സിംഗറോ അല്ലെങ്കിൽ ഒരു വൈൻ മേക്കറോ ഒക്കെ ആണെങ്കിലും അവരെ സെലക്ട് ചെയ്യുന്നു. അതായത് ആദ്യത്തെ 2 റൗണ്ടിലും ഏറെക്കുറെ ഒരേ ആളുകളെയാണ് മാറ്റി നിർത്തിയത്. അതും പ്രൊഫസറിന്റെ ഇടപെടലായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെ യാതൊരു വേർതിരിവും ഇല്ലാതെ അവൾ വളരെ കാൽക്കുലേറ്റഡ് ആയി ആളുകളെ സെലക്ട് ചെയ്യുന്നു. പക്ഷെ പ്രൊഫസറിനെ മാത്രം സെലക്ട് ചെയ്യുന്നേയില്ല. 10 പേരുള്ള ടീമിൽ തന്റെ കയ്യിലാണ് ബങ്കറിന്റെ കോഡ് ഉള്ളതെന്ന് പ്രൊഫസർ പറയുമ്പോൾ ഓൾറെഡി രണ്ടാമത്തെ തവണ ബങ്കറിനകത്തേക്ക് റേഡിയേഷൻ അടിച്ചു കയറാനായി ആ ഒരു എക്സിറ്റ് ഡോർ പ്രൊഫസർ തുറന്നത് പാസ്കോഡ് അടിച്ചു കൊടുത്താണല്ലോ. അത് ഇപ്പോൾ ഓർമ്മ വയ്ക്കുന്ന ഇവർക്ക് അതുകൊണ്ട് പ്രൊഫസറിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പ്രൊഫസറിനെ ഇതിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ 1-ഉം 2-ഉം റൌണ്ടിൽ പ്രൊഫസറിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് അദ്ദേഹം കൊടുത്ത സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ സാധിക്കാതെ തോറ്റെങ്കിലും ഇപ്പോഴത്തെ 3-ാമത്തെ റൌണ്ടിൽ പ്രൊഫസറിന്റെ ആവശ്യമില്ലാതെ അവർ എങ്ങനെ ഇങ്ങനൊരു സാഹചര്യം വന്നാൽ സർവൈവ് ചെയ്യാൻ കഴിയും, എങ്ങനെ തങ്ങൾ ആ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യും എന്ന കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്റെ സ്റ്റുഡൻസിന്റെ മുന്നിൽ തോൽക്കേണ്ടി വന്ന പ്രൊഫസർ ആകട്ടെ ആ തോൽവി അങ്ങ് അംഗീകരിച്ചു കൊടുക്കാനാവാതെ ആത്മഹത്യ ചെയ്യുകയാണ് അവസാനം. സൈക്കോളജി പ്രൊഫസറായ സിമിത്തിന് തന്റെ സബ്ജക്ട് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് എല്ലാ സ്റ്റിമുലേഷനിലും അവർ നന്നായി എന്ത് തീരുമാനമെടുത്താൽ സർവൈവ് ചെയ്യാൻ സാധിക്കും എന്നത് മനസ്സിലാവാതെ തോറ്റു തോറ്റ് ഇയാൾക്ക് അതിന്റെ ലഹരി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒടുക്കം പഠനത്തിന്റെ അവസാന ദിവസം നൽകിയ സ്റ്റിമുലേഷനിൽ 1-ൽ പഴച്ചാൽ 3 എന്ന രീതിയിൽ ഈ കുട്ടികൾ പാസ്സാകുമ്പോൾ അത് അയാൾക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അങ്ങനെ അതോടെ ഈ ഒരു കഥയും ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.